അനിയാ ചേട്ടാ, ഇന്നേക്ക് നമ്മളുടെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമാണ് ചേട്ടാ. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ചേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? ചേട്ടന് സൈക്കിള് വേണം വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ അച്ഛൻ സൈക്കിള് വാങ്ങിച്ചു തന്ന. അന്ന് അച്ഛൻ നിനക്ക് വാങ്ങിച്ചെന്നില്ലേ ഒരു സൈക്കിള്? അതെ ചേട്ടാ, അച്ഛൻ ചേട്ടന് കോളേജിൽ പോകാൻ ബുള്ളറ്റ് വേണം എന്ന് പറഞ്ഞപ്പോ ബുള്ളറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? അന്ന് അച്ഛൻ നിനക്ക് വാങ്ങിച്ചെന്നില്ലേ ഒരു ബുള്ളറ്റ്? അതെ ചേട്ടാ. അതേപോലെ അച്ഛൻ നമ്മുടെ മരണക്കിടക്കെ കിടന്നപ്പോ സ്വത്ത് ഭാഗം ചെയ്തു തന്ന ഓർമ്മയുണ്ടോ ചേട്ടാ? അന്ന് നിനക്കും തന്നില്ലേ? എനിക്ക് സ്വത്ത് എനിക്കും തന്നു ചേട്ടാ. പക്ഷെ അന്ന് എനിക്ക് തന്നു കുറഞ്ഞു പോയില്ലടാ പട്ടി. ഒരു വീട്ടിൽ ജനിച്ചു വന്നീ നാട്ടുകാരുണ്ടെങ്കിൽ എന്ത് സമാധാനം പറയാം? പക്ഷെ നമ്മള് രണ്ടും രണ്ടു വീട്ടിൽ നിന്ന് വന്നതാ, നമ്മൾ അടി ഉണ്ടാക്കിയാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. എന്നെ പിടിച്ചോണ്ട് കണ്ടുപോയി ചോദിക്കാൻ ചോദിക്കാം. അതിലേ അച്ഛനൊരു കള്ളക്കാവടിയായിരുന്നെങ്കിലും വീടൊക്കെ ഭാഗം ചെയ്യുന്ന സമയത്ത് ഒന്നും ഈക്വൽ ആയിട്ടല്ല ചേട്ടാ തന്ന. വീട് ഭാഗം ചെയ്ത് വെച്ചപ്പോ എനിക്ക് താണ്ട കക്കൂസ്, ചേട്ടന് താണ്ട കിണറ്. എന്ത് പരിപാടിയാട്ടെ ഈ കാണിക്കുന്നത്? എനിക്കപ്പം എന്തായാലും വെള്ളത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കേറേണ്ടി വരത്തില്ല. മണി വരും, നീ വരും. നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കാലും കൈയും ഞാൻ തല്ലടിക്കും. ഇയാൾ എന്ത് മനുഷ്യനാണ്! നിങ്ങൾ അച്ഛൻ എന്ത് മണ്ടനാണ്! എന്താ വീടും പുരയുടെ ഒക്കെ എഴുതി തന്നു, കക്കൂസിയാണെങ്കിൽ അവർക്കും. അത്യാവശ്യത്തിന് സ്വത്ത് തന്നില്ലേ? സ്വത്ത് തന്നിട്ട് എന്താ കാര്യം? തിന്നിട്ട് കുറവാണ് പിടിക്കാൻ. അല്ലല്ല, നിനക്കിപ്പോ എന്താ വേണ്ട? നിനക്കൊരു കക്കൂസ് വേണം. അപ്പൊ ആ കക്കൂസിന് വേണ്ടിട്ട് ഞാനൊരു കക്കൂസ് പണിയുന്ന ഒരു സ്ഥാനക്കാരൻ വിളിച്ചിട്ടുണ്ട്. അവൻ വരും, കക്കൂസ് പണി. കക്കൂസ് കിട്ടി കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയോ? ഇവര് 4 നേരം മൃഷ്ടാനം വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ ഇവര് ഈ കക്കൂസിൽ പോകുന്നതിന് നമുക്ക് കാശ് വാങ്ങിക്കാം. ആ കാശ് കൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങി കൂടേടി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കങ്ങനെ കിണറൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ അങ്ങനെ തോറ്റുപോകുന്നതിനല്ല ഈ ഞാൻ ഇവിടെ കിണറ് കുത്താൻ. ഞാൻ സ്ഥാനം കാണാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്. മിടുക്കൻ, മിടുമിടുക്കൻ, ലോകപ്രശസ്തനാ, ലോകപ്രശസ്തൻ. കാണാം ഇപ്പൊ വരും അയാള്. ഇവിടെ കക്കൂസ് ആദ്യം ഞാൻ പണിയും. കക്കൂസ് പണിയും. കാണാം നമുക്ക്. ഞങ്ങളുടെ സ്ഥാനക്കാരൻ ഇപ്പൊ വരും, നിങ്ങൾ കണ്ടോ? ഞങ്ങളുടെ സ്ഥാനക്കാരൻ ഇപ്പൊ വരും. കണ്ടോ? കണ്ടോ? കാണുവാണോ? നീ പോടാ ചേട്ടാ, നീ പോടാ. ഇവിടെയാണ് കക്കൂസിന്റെ സ്ഥാനം. ഇവിടെയാണ് കക്കൂസിന്റെ സ്ഥാനം. ഞാൻ എന്റെ സ്ഥാനം ഉറപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഒരു കക്കൂസ് വേണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു കക്കൂസ് വേണം. നിർത്താം, നിർത്താം, നിർത്താം. നമ്മൾ ഈ പൂജ കർമ്മങ്ങളുടെ കാര്യങ്ങളും ശേഷം ബാക്കി കാര്യങ്ങൾ ഏൽപ്പിക്കാം. ആയിക്കോട്ടെ. നമുക്ക് പൂജ തുടങ്ങുന്നതിന് മുമ്പ് 2 നിലവിളക്ക് മന്ത്രങ്ങളൊക്കെ മറന്നു. കക്കൂസിന്റെ വിളക്ക്. കക്കൂസിന്റെ വിളക്ക്. ഇവർക്കൊന്നും പിടിക്കാ. സ്ഥാനക്കാരാ, ഭൂമി ദേവി മലം ഗമം പൂത്രം കാണാൻ സ്ഥാനം കാണിച്ചു. അപ്പോ നമ്മളീ പൂജയും കർമ്മങ്ങൾക്ക് മുമ്പ് കുടുംബക്കാരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വേണം. കുട്ടികൾ വരിക. കുട്ടിയുടെ പേരും വാട്സാപ്പ് നമ്പറും പറയാ. അല്ല, കുട്ടിയുടെ പേരും നാളും പറയാ. പേര് മീനാക്ഷി, നാളെ രോഹിണി. പേര് മീനാക്ഷി, നാളെ രോഹിണി. എങ്ങടെയോ? പേര് രമണി, നാളെ ഭരണി. ഓ, രൂപങ്കണ്ടാണ് നാളെ കണ്ടത്. ശരി, കുഴപ്പമില്ല. നമുക്ക് സ്ഥാനം തുടങ്ങിക്കൊള്ളാം. അപ്പോ ഒന്ന് കഴുതരാ. വയ്യാണ്ടായി. ഇല്ല ഇല്ല, ഭാരമുണ്ടേ.
അല്ല അടിച്ച് കുത്തി എങ്ങോട്ട് തെറിച്ചു പോയി, ഇനിയിപ്പോ അതില്ലാണ്ട് സ്ഥാനം കാണാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു കക്കൂസ് കുത്താം. ഇവിടെ രണ്ട് കക്കൂസ്, ഞങ്ങൾക്ക് ഇവിടെ കിണറാ വേണ്ടത്. രണ്ട് മറ്റ് നാല് നാല് എട്ട് ആറ് ആറ് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് നാലിന് പതിനാറ് ഇവിടെ നമുക്കൊരു കക്കൂസ് കുത്താം. എന്താ അപ്പൂപ്പന്റെ നെഞ്ചത്ത് നമുക്ക് കക്കൂസ് പണിയണ്ട. നമുക്ക് ഇവിടുന്ന് രണ്ടടി നാലടി പതിനാറ് എട്ട് വെച്ച് പതിനെട്ട് മുപ്പത്തിരണ്ട് ഇവിടെ കക്കൂസ് വെച്ചാലോ. അവിടെ അപ്പൂപ്പന്റെ കഴുത്ത്, ഇവിടെയാണ് അപ്പൂപ്പന്റെ കഴുത്ത്. അപ്പൂപ്പൻ കഴുത്ത് ഇവിടെ നമുക്ക് വേണ്ട. ഇവിടുന്ന് രണ്ടടി വെച്ച് നാലടി നാലടി വെച്ച പന്ത്രണ്ടായ പത്തണ്ടും ഇവിടെ. എന്താ കുട്ടി, അപ്പൂപ്പന്റെ കഴുത്ത് ഇവിടെ അപ്പൂപ്പന്റെ കഴുത്താണോ? ആ രണ്ടടി നാല് നാലണ്ട് പതിനാറ് പത്തണ്ട് മുപ്പത്തിരണ്ട് ഇവിടെ. എന്താ കുട്ടി, അവിടെയും പറ്റത്തില്ല. എന്താ അപ്പൂപ്പന്റെ കഴുത്ത്? നിന്റെ അപ്പൂപ്പൻ എന്താ ജിറാഫാണോ ഇത്രയും വലിയ കഴുത്ത് വെച്ച് അടക്കാൻ? അതല്ല മേസ്ത്രിയെ, അപ്പൂപ്പൻ അടക്കം ചെയ്യുന്ന ദിവസേ ഒരു പട്ടി തല പടിച്ചോണ്ട് എങ്ങോട്ടോ ഓടി. ഇത് എവിടെയാന്ന് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടേ. ദുരന്താണല്ലോ അത്. നമുക്ക് ഇവിടെ നിങ്ങൾ ഇട്ടേണ്ട പതിനാല് പതിനാറ് മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അമ്പത്തി ആറ് ബാക്കി മുപ്പത്തിരണ്ട് ബാക്കി ഇവിടെ ഒരു കക്കൂസ് പണിയാ. എന്റെ അമ്മൂമ്മയെ കുഴിച്ചിട്ട മണ്ണ അത് പറ്റത്തില്ല. ഓ ഇവിടെയാണ് അമ്മൂമ്മ? ഇവിടെ അമ്മൂമ്മ. അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണം. രണ്ടുണ്ട് നാലുണ്ട് നാലുണ്ട് മൂന്നുണ്ട് പാതിര് ഇവിടെ. അയ്യോ അവിടെ പറ്റത്തില്ല. എന്താ അവിടെ എന്റെ അമ്മൂമ്മയുടെ കാലാ? അമ്മൂമ്മയുടെ കാല്, അമ്മൂമ്മ കാല്. ആ കാല് ശരി. രണ്ടുണ്ട് നാല് നാലുണ്ട് ആറ് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് നാല് പതിനെട്ട് ഇവിടെ. അയ്യോ അവിടെ എന്റെ അമ്മൂമ്മയുടെ കാലുണ്ട്, അവിടെ എന്റെ അമ്മൂമ്മയുടെ കാലുണ്ട്. അമ്മൂമ്മയ്ക്ക് രണ്ട് കാലുണ്ടല്ലോ. രണ്ട് കാല മറന്നുപോയി. രണ്ട് നാല് പതിനാറ് പതിനാറ് പത്ത് മുപ്പത്തിരണ്ട് നാല് മുപ്പത്തിരണ്ട് പതിനാറ് പതിനാറ് പതിനാറ്. എന്റെ അമ്മൂമ്മയുടെ പതിനാറ് എടാ ഇവിടെ സാധനം കാണാൻ. അവിടെ എന്റെ അമ്മൂമ്മയുടെ കാലുണ്ട് നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവും. ഈ അമ്മൂമ്മയാണോ എട്ട് കാലാണോ കുളിച്ചിട്ട്? അമ്മൂമ്മയെ കുളിച്ചിട്ട്. നിങ്ങൾ ശ്മശാനത്തിനാണോ ഈ വീട് കെട്ടി ചെയ്യുന്നത്? നിങ്ങൾ കൊറേ നേരം അവിടെ പോയി കിണറും ഇവിടെ പോയി കക്കൂസും, അവിടെ പോയി കക്കൂസും ഇവിടെ കിണറും. എന്താ ചെയ്യുന്നേ നിങ്ങൾ? ഞങ്ങൾക്ക് ആദ്യം കിണർ വേണം, അതാദ്യം സ്ഥാനം കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം. ഞാൻ ഓർത്തിരിക്കണു എവിടെ നമ്മളെ സെഞ്ചി കാണുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അല്ല നമ്മള് ബാഗ് കൊണ്ട് തരുന്നോ കാണാനില്ല. വരുന്ന വഴിക്ക് പോസ്റ്റ് മാൻ എന്നെ കണ്ടൊരു കത്ത് ഏൽപ്പിച്ചിരുന്നു. ആരാ ഇവിടെ അജയൻ വിജയനും? ഓ അജയൻ ഞാൻ. ആരാ വിജയൻ? ആ നിങ്ങൾക്കാണ് കത്ത്. ഞാനത് മറന്നുപോയിട്ടോ, ആദ്യം തന്നെ എന്നോട് പറഞ്ഞത്. ഇത് വിജയൻ. അത് വിജയന്റെ കത്ത്? നിങ്ങൾ രണ്ടും മണ്ടന്മാരാ. ഇത് അജയൻ. ഇത് വിജയൻ. അല്ല ഇത് അജയൻ. ഇത് അജയൻ. ഭൂപണയ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ അച്ഛന്റെ ലോണിന് പരിഹാരമായി കിട്ടിയ ഭാഗത്തിന് വേണ്ടി എന്നെ കക്കൂസ്, എന്റെ വീട് എല്ലാം പോയി. എന്താ ഞങ്ങളുടെ വീട് അച്ഛന്റെ ലോൺ കാരണം ജപ്തി ചെയ്തു. വെള്ളം എടുക്കാൻ പറ്റുകയല്ലോ. അടങ്ങ അടങ്ങ അടങ്ങിക്കൊണ്ടിരിക്കുവാണോ? നിങ്ങൾക്ക് കക്കൂസ് വേണ്ടേ? അല്ല ഇതെന്താ? നീ വായിക്കടി. എന്തിനവിടെ പോയി ഓർണങ്ങോട്ട് വാ. ഏബിയൻ എങ്ങോട്ട് വരിക? ചേട്ടാ നിങ്ങൾക്ക് എന്ത് പറ്റി? ഞങ്ങൾക്കും ജപ്തി നോട്ടീസ്. അയാൾ എവിടെ നിന്നൊക്കെയാ സ്വർണ്ണ പണയൊക്കെ എടുത്തിട്ടുണ്ട്? അതിന്റെ പണയം വീട് വെക്കും. ഞാൻ നോക്കട്ടെ. അതെന്താണിപ്പോ എല്ലാം കേട്ട് പോയ അവസ്ഥയാണല്ലോ. നമുക്ക് നമുക്ക് വടിയിറങ്ങി തണ്ടാടി വടിയിറങ്ങി തണ്ട. ലക്ഷം വീട് കോളനിയിൽ ഒന്നര സെന്റിൽ പോയി വീട് വെക്കുക. അച്ഛന്റെ പുരയുടെ ഉണ്ട്. വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്കപ്പോ
അവിടെ ഇഷ്ടം പോലെ കക്കൂസ് ഞെറം ഉണ്ടാവും. ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. നാം അങ്ങനെ ചെല്ലട്ടെ. ചേട്ടാ അനിയ നമുക്കെല്ലാം പോയി ചേട്ടാ.